മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടെ വയനാട് വടുവഞ്ചാൽ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും സന്തോഷത്തോടെ ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജൂൺ മാസം 25-ാം തീയതി, അതായത് 2019 ജൂൺ മാസം 25-ാം തീയതി വൈകുന്നേരം അല്പനേരം ദൈവത്തോടുകൂടെ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു നല്ല മെസ്സേജ്, ശക്തമായൊരു മെസ്സേജ് ഈ കാലഘട്ടത്തിലെ ആളുകളോട് പറയാൻ ദൈവനെ ഏൽപ്പിച്ചു. ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം ഞാൻ അധികം എടുക്കാത്തൊരു വിഷയമാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച്. അപ്പോൾ മെസ്സേജ് ഇങ്ങനെയാണ്: വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയണം, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയണം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ഇരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് പരിശുദ്ധാത്മാവ് നൽകിയത്. അതിങ്ങനെയാണ്: വിശുദ്ധ കുർബാന ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം സഭയെയും സമൂഹത്തെയും കുടുംബത്തെയും ഇനി വരാൻ പോകുന്നൊരു തലമുറയെയും ദൈവം ശക്തമായി അനുഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നമ്മുടെ ശനിയാഴ്ച ഞായറാഴ്ച കടുപ്പെട്ട ദിവസങ്ങൾ ദേവാലയത്തിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. പക്ഷേ എന്നാൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ എല്ലാ ദിവസവും നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലും അകലത്തിലുമാണ് നിങ്ങളെങ്കിൽ വിശുദ്ധ കുർബാന ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം അതിലൂടെ നിങ്ങളറിയാത്ത ഒരു വലിയൊരു ദൈവാനുഗ്രഹം ദൈവം നിങ്ങളിലേക്ക്, നിങ്ങളിലൂടെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ദൈവം ശക്തമായി അയക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തിങ്കൾ ടു വെള്ളി വരെ അല്ലെങ്കിൽ ശനി വരെ നമ്മൾ ചിന്തിക്കും, എന്തിന് രണ്ട് ദിവസമല്ലേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ കാര്യം പറയാം. നിങ്ങളുടെ കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് ഒരുപക്ഷെ തിങ്കൾ മുതൽ ഞായറാഴ്ച ശനിയാഴ്ച വരെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലായിരിക്കാം. പക്ഷേ എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന നടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് 2, 3, 5, 10, 15 പേരേ ഉള്ളൂ. അതിൽ ദൈവം ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹം അതങ്ങനെയല്ല. തിങ്കളാഴ്ച എൻ്റെ കുടുംബത്തിലെ 4 പേർക്കും ദൂരം കൊണ്ട് സാഹചര്യം കൊണ്ട് പോകാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ തിങ്കളാഴ്ച, അടുത്തയാൾ ചൊവ്വാഴ്ച, അടുത്തയാൾ ബുധനാഴ്ച, അടുത്തയാൾ വ്യാഴാഴ്ച, അടുത്തയാൾ വെള്ളിയാഴ്ച, അങ്ങനെ ഒരാഴ്ചയിൽ നിങ്ങളെല്ലാവരും ഒരാളെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വിശുദ്ധ കുർബാനയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളിലൂടെ ആ ഭവനം മുഴുവൻ ഇനി വരാൻ പോകുന്ന തലമുറ, അതുമാത്രമല്ല സഭയും സമൂഹവും നല്ല കൂട്ടായ്മയിലേക്കും ഐക്യത്തിലേക്കും അഭിഷേകത്തിലേക്കും ദൈവം വളർത്താൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രത്യേക മെസ്സേജാണ് എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തന്ന മെസ്സേജാണ് നിങ്ങളോട് പങ്കുവച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഇതൊരു അഭിഷേകമായിട്ട് മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് പരമാവധി നിങ്ങൾ ആളുകളോട് പറയണം, ഷെയർ ചെയ്യണം. വിശുദ്ധ കുർബാനയിലൂടെ നിങ്ങളെ ദൈവം ഏറ്റെടുക്കുന്ന അനുഭവം, സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ സമൃദ്ധമായി നിങ്ങൾക്കുണ്ടാകും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, അഭിഷേകം ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്നു, ആമേൻ.